പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ഒരുപാട് സീസണുകളിലായിട്ട് ഐ എസ് എല്ലിലേക്ക് വരുന്നുവെന്ന് ശക്തമായ റൂമറുകൾ ഉണ്ടായിരുന്ന ഒരു താരമായിരുന്നു ഇറാനിയൻ താരമായുള്ള റുസ്വേ ചഷ്മി. റൂമറുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും താരം ഐ എസ് എല്ലിൽ കളിച്ചിട്ടില്ല. കഴിഞ്ഞു പോയ രണ്ട് മൂന്ന് സീസണിലായിട്ട് മോഹൻ ബഗാൻ ഈ ഒരു താരത്തിനെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ താരത്തിനെ സ്വന്തമാക്കാനായിട്ട് മോഹൻ ബഗാന് സാധിച്ചിരുന്നില്ല. താരം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബുമായിട്ട് ജൂൺ വരെയാണ് താരത്തിന് കോൺട്രാക്ട് ഉള്ളത്. ഇത്തവണയും മാനേജ്മെന്റിന് റുസ്വേ ചഷ്മി എന്ന ഇറാനിയൻ താരത്തിനെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട് എന്നാണ് ഇറു റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത സീസണിലേക്ക് വേണ്ടിയാണ് ഈ ഒരു താരത്തിനെ സ്വന്തമാക്കാനായിട്ട് മോഹൻ ബഗാൻ മാനേജ്മെന്റ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ എസ് എൽ ടീമുകളൊക്കെ അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ റുസ്വേ ചഷ്മി എന്ന ഇറാനിയൻ താരത്തിനെ സ്വന്തമാക്കാനായിട്ട് മോഹൻ ബഗാന് സാധിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം നിരാശ നൽകുന്ന വാർത്തയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച ഫോമിൽ കളിച്ചുള്ള ഒരു താരമായിരുന്നു ഡിമിട്രിയോസ് ഡെമൻഡാക്കോസ്. നിലവിൽ ഇപ്പോൾ 12 ഗോളുകളാണ് ഡിമിട്രിയോസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുള്ളത്. എന്നാൽ ഡിമിട്രിയോസിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പമുള്ള കോൺട്രാക്ട് ഉടനെ അവസാനിക്കും. നിലവിൽ പുറത്തു വരുന്ന വാർത്തകളാണ് ഡിമിട്രിയോസിനെ സ്വന്തമാക്കാനായിട്ട് ഈസ്റ്റ് ബംഗാൾ രംഗത്തുണ്ട് എന്നുള്ളത്. മാത്രമല്ല സോഹൻ പോർട്ടർ പോലത്തെ റിപ്പോർട്ടേഴ്സും ഈ ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാൾ ആദ്യം ഒരു ഓഫർ ഡിമിട്രിയോസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും ഒരു കമ്പനി ഓഫറുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ. സോഹൻ പോർട്ടർ വ്യക്തമാക്കുന്ന അനുസരിച്ച് ഈസ്റ്റ് ബംഗാളിന്റെ ഒരു ഓഫർ ഡിമിട്രിയോസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു എക്സ്റ്റൻഷൻ ഓഫർ ഡിമിട്രിയോസിന് കൊടുത്തിരുന്നെങ്കിലും ഡിമിട്രിയോസ് ഒരു ഓഫറിൽ സംതൃപ്തനല്ല. ഡിമിട്രിയോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് വരാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.